ഹലോ, വെൽക്കം ടു മൈ വ്ളോഗ്. ഇന്ന് നമുക്ക് ചെമ്മീൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ: 1 കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് 3 ഗ്ലാസ് കൈമ റൈസ് എടുക്കുക. കൈമ റൈസ് നല്ലപോലെ കഴുകി കുതിർത്ത് വെക്കുക. കൈമ റൈസ് ഇല്ലെങ്കിൽ ബിരിയാണി റൈസ് ആയാലും കുഴപ്പമില്ല. അതിനുശേഷം 3 ടീസ്പൂൺ മുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, ചെമ്മീനിലേക്ക് പൊടികൾ ആഡ് ചെയ്യുക. 1 സ്പൂൺ മുളക് പൊടി, ബാക്കിയുള്ള പൊടികളെല്ലാം കുറച്ച് കുറച്ച് വീതം അതിലേക്ക് ആഡ് ചെയ്യുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കാം. നമുക്കിവിടെ ചെമ്മീനിലേക്കുള്ള മസാല തയ്യാറാക്കാം. ഞാനിവിടെ 4 സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുതിന, മല്ലിയില, പിന്നെ അതിൻ്റെ കൂടെ തക്കാളി ചോപ്പ് ചെയ്തത്, പിന്നെ കാഷ്യു മുന്തിരി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 3 പച്ചമുളക്. അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് ചൂടാകുമ്പോൾ അതിലേക്ക് കാഷ്യൂ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നല്ലപോലെ കാഷ്യൂ അതിനകത്ത് ബ്രൗൺ കളറാകുന്ന വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. കാഷ്യൂ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് മുന്തിരിങ്ങയും സവാളയും നമുക്കിതുപോലെ വറുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ശേഷം ആ പാനിലേക്ക് വീണ്ടും എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ചെമ്മീൻ ഓരോന്നായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചെമ്മീൻ ഒരുപാട് കുക്കാവണ്ട, ചെമ്മീൻ കുറച്ച് സമയം കുക്കായാൽ മതി. നമ്മൾ ബിരിയാണിയിലേക്ക് ഒരുപാട് സമയം ചെമ്മീൻ കുക്കാവണമെന്നില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാകും. അതിനുശേഷം നമുക്കൊരു പാൻ എടുക്കാം. ചെമ്മീൻ വറുത്ത എണ്ണയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ആ എണ്ണയിലേക്ക് വീണ്ടും നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക, എന്നിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് സവാള ആഡ് ചെയ്യാം. സവാള ഒരു ബ്രൗൺ നിറമാകുന്നവരെ കുക്ക് ചെയ്യുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർക്കുക, എന്നിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ആഡ് ചെയ്യാം. മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല എല്ലാം അതിലേക്ക് ആഡ് ചെയ്ത് നമ്മളിവിടെ നല്ലപോലെ മിക്സ് ചെയ്യുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് പുതിനയും മല്ലിയിലയും ചേർക്കാം. അതിനുശേഷം നമുക്ക് 1 നാരങ്ങയുടെ നീര് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് 2 സ്പൂൺ തൈരും കൂടി ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്ക് ഈ മസാലയിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി ചേർക്കാം. ഈ ചെമ്മീൻ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മസാലയിലേക്ക് ഈ ചെമ്മീൻ നല്ലപോലെ മിക്സായി വരണം. മിക്സ്
ചെയ്തതിന് ശേഷം നമുക്കിത് 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ ചെമ്മീൻ മസാല ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്കിനി റൈസ് ഉണ്ടാക്കാം. ഒരു പാൻ വെക്കുക, അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിക്കുക. പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ് എല്ലാം കൂടെ ചേർത്ത് ഇളക്കുക. നല്ലപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കൊരു സവാള അരിഞ്ഞതും കൂടി ചേർക്കാം. സവാള വഴണ്ടതിന് ശേഷം കുതിർത്ത് വെച്ചിരിക്കുന്ന അരി നമുക്ക് ഈ നെയ്യിലേക്ക് ഇട്ട് വറുത്തെടുക്കാം. അരി നല്ലപോലെ ഫ്രൈ ആക്കണം. ഫ്രൈ ആയോന്ന് നമുക്ക് ഒരു അരി എടുത്തിട്ട് നമുക്ക് അരിയൊന്ന് മുറിച്ച് നോക്കാൻ മനസ്സിലാവും. ഞാനിവിടെ 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. 3 ഗ്ലാസ് അരിക്ക് നമുക്ക് 6-7 ഗ്ലാസ് വെള്ളം ചേർക്കാം. ചൂടുവെള്ളമാണ് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത്. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ചെമ്മീൻ്റെ മസാല 1 സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇരുപത് മിനിറ്റിന് ശേഷം നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്കിത് മിക്സ് ചെയ്ത് നോക്കാം. നമുക്ക് ബിരിയാണി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പകുതി റൈസ് വേറൊരു ബൗളിലേക്ക് മാറ്റാം. മാറ്റിയതിന് ശേഷം നമുക്ക് ചെമ്മീൻ മസാല ഇട്ട് കൊടുക്കാം. അതിനുശേഷം എടുത്തു വച്ചിരിക്കുന്ന റൈസ് ഇതിന് മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പുതിന, മല്ലിയില, കാഷ്യൂ, മുന്തിരി, 1 സ്പൂൺ നെയ്യ് എല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചോറടച്ച് വെക്കുക. ചോറടച്ച് വെച്ച ശേഷം ലോ ഫ്ലെയിമിൽ നമുക്ക് ഒരു തവ എടുത്തിട്ട് തവയുടെ മുകളിലേക്കാണ് ഞാനിത് വെച്ചേക്കുന്നത്. ഒരു 10 മിനിറ്റ് തവയുടെ മുകളിലിരുന്ന് ഈ ചോറ് കുക്കായി വരണം. നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു വട്ടമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായം അറിയിക്കണം. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു ഡിഷുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.